നടിയെ ആക്രമിച്ച കേസിലും വധശ്രമ ഗൂഢാലോചന കേസിലും നടൻ ദിലീപിന് തിരിച്ചടി. വധശ്രമ ഗൂഢാലോചന കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ തുടരന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് കോടതിയുടെ അനുമതി. സിബിഐ അന്വേഷിക്കണമെന്ന് ദിലീപിന്റെ ആവശ്യവും തള്ളി. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന് ഒന്നര മാസം കൂടി സമയം അനുവദിച്ചു. ഹൈക്കോടതി വിധി അന്വേഷണ സംഘത്തിന് ആത്മവിശ്വാസം നൽകുന്നതെന്ന് ക്രൈംബ്രാഞ്ച് എസ്പി മോഹനചന്ദ്രൻ. കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നു. സായ് ശങ്കറിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു വരികയാണെന്നും എസ്പി. ദിലീപിനെതിരായ വിധി പ്രതീക്ഷിച്ചിരുന്നതെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ. കോടതിയിൽ താൻ ഹാജരാക്കിയ തെളിവുകൾ അംഗീകരിക്കപ്പെട്ടു. ശക്തമായ തെളിവുള്ളതിനാലാണ് എഫ്ഐആർ റദ്ദാക്കണമെന്ന് ദിലീപിന്റെ ഹർജി തള്ളിയത്. 27 ഓഡിയോ ക്ലിപ്പുകൾ താൻ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ. ദിലീപിന്റെ സഹോദരൻ അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണം പുറത്തുവന്നു. കോടതിയിൽ എങ്ങനെ മൊഴി നൽകണമെന്ന് അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. പാലക്കാട് സുബൈർ വധത്തിൽ ആയുധങ്ങൾ കണ്ടെടുത്തു. 4 വടിവാളുകളാണ് കണ്ടെടുത്തത്. കഞ്ചിക്കോട് മണ്ണുക്കാട് കോരയാർ പുഴയിലാണ് പ്രതികൾ ആയുധങ്ങൾ ഉപേക്ഷിച്ചത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. സുബൈറിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത് 3 RSS പ്രവർത്തകർ. അറസ്റ്റിലായത് രമേശ്, അറുമുഖൻ, ശരവണൻ എന്നിവർ. സഞ്ജിത് വധത്തിനുള്ള പ്രതികാരമാണ് സുബൈർ വധമെന്ന് ADGP വിജയ് സാക്കറെ. സഞ്ജിത്തിന്റെ അടുത്ത സുഹൃത്താണ് പ്രതികളിലൊരാൾ. സുബൈറിനെ കൊലപ്പെടുത്താൻ മുമ്പ് 2 തവണ ശ്രമമുണ്ടായെന്നും ADGP. RSS നേതാവ് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ. ശ്രീനിവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയവർ ജില്ലാ ആശുപത്രിയിലെത്തിയതായി കണ്ടെത്തി. സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് പ്രതികൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് നിരോധനാജ്ഞ തുടരുന്നു. April 20 വരെയാണ് നിരോധനാജ്ഞയെങ്കിലും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിരോധനാജ്ഞയുടെ ഭാഗമായി വാഹന പരിശോധന ശക്തം. പാലക്കാട്ടെ കൊലപാതകങ്ങൾ ആസൂത്രിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ വർഗീയ കലാപത്തിനാണ് RSS SDPI ശ്രമം. ഇരുവർഗീയ കക്ഷികളും മതം പറഞ്ഞ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. മഹാഭൂരിപക്ഷം ജനങ്ങൾ ഭീകരവാദത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും എതിരാണെന്നും കോടിയേരി. അക്രമത്തിലൂടെ തിരിച്ചു വരാനാണ് BJP ശ്രമമെന്ന് കോടിയേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് BJP RSS നേതൃത്വത്തിൽ കലാപം നടക്കുകയാണ്. അത് മറികടക്കാനാണ് കൊലപാതക രാഷ്ട്രീയം പയറ്റുന്നത്. RSSനും BJPക്കുമെതിരെ 25-26 തീയതികളിൽ ഏരിയ കേന്ദ്രങ്ങളിൽ ബഹുജന ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. പോപ്പുലർ ഫ്രണ്ട് നാടിന്റെ സമാധാനം തകർക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഘടകകക്ഷിയാക്കാനാണ് CPM നീക്കം. MB ഗോവിന്ദന്റെയും KEN ന്റെയും പ്രസ്താവന അതാണ് സൂചിപ്പിക്കുന്നത്. 29 അമിത്ഷാ എത്തുമ്പോൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും സുരേന്ദ്രൻ. BJPയെ ഇല്ലായ്മ ചെയ്യാനാണ് സർക്കാർ നീക്കമെന്ന് കുമ്മനം രാജശേഖരൻ. സ്റ്റേഷനിലിരുത്താൻ കുറച്ച് BJP RSS പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയാണെന്നും ശ്രീനിവാസിന്റെ വീട് സന്ദർശിച്ച ശേഷം കുമ്മനം രാജശേഖരൻ. പാലക്കാട് കൊലപാതകം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നതോടെ തീരുമാനമുണ്ടാകുമെന്ന് സുരേഷ് ഗോപി MP. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം തൃപ്തികരമല്ല. പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കണമെന്നും സുരേഷ് ഗോപി. ഭൂരിപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടകരമെന്ന് മന്ത്രി MB ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണ്. വർഗീയവാദികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നും VD സതീശൻ. പാലക്കാട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ RSS പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്പർദ്ധ വളർത്തുന്നത് തടയാൻ നടപടി തുടങ്ങി. വാഹന പരിശോധനയുൾപ്പെടെ ശക്തമാക്കിയതായും കമ്മീഷണർ News18നോട്. CPM പാർട്ടി കോൺഗ്രസിനെത്തിയ സീതാറാം യെച്ചൂരി ക്രിമിനൽ കേസ് പ്രതിയുടെ വാഹനം ഉപയോഗിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി BJP. ക്രിമിനൽ കേസ് പ്രതിയായ സിദ്ദിഖിന്റെ വാഹനമാണ് രാഷ്ട്രപതിക്ക് അകമ്പടി പോയതെന്ന MP ജയരാജന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. CPM പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സഹായിച്ച ആളുടെ വാഹനത്തിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറി യാത്ര ചെയ്തതെന്നും ഹരിദാസ് News18നോട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സഞ്ചരിച്ച കാർ ഏതാണെന്ന് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. യെച്ചൂരിയെ കേരളത്തിലെ പാർട്ടി നേതൃത്വം കുഴപ്പത്തിലാക്കുകയാണ്. കാർ വാടകയ്ക്കെടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ടാക്സി രജിസ്ട്രേഷനുള്ള കാർ അല്ല അത്. ആ കാറിന്റെ ഉടമയുടെ പേരിലുള്ള കേസ് എന്താണെന്ന് അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ.
ബിജെപിയുമായി അവിശുദ്ധ ബന്ധം തുടരുന്ന പാർട്ടിയാണ് സിപിഎം എന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. ഇരു പാർട്ടികളും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ സജീവമാണ്. മുന്നണി കൺവീനർ സ്ഥാനം ഉത്തരവാദിത്തമുള്ള ചുമതലയെന്ന് ഇ പി ജയരാജൻ. പാർട്ടി അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കും. സിൽവർ ലൈൻ വിരുദ്ധ സമരം ക്ഷയിക്കും. ഇടതുമുന്നണി ഇനിയും വിപുലീകരിക്കുമെന്നും ഇ പി ജയരാജൻ. ഇടതുമുന്നണി ഇനിയും വിപുലീകരിക്കുമെന്ന് ഇ പി ജയരാജൻ. ഘടകകക്ഷികളിലെ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കില്ല. യു ഡി എഫ് ദുർബലപ്പെടും. കോൺഗ്രസ് സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയില്ലെന്നും ഇ പി ജയരാജൻ. കോടഞ്ചേരിയിൽ മിശ്ര വിവാഹിതരായ ജോയ്സിനെയെ ഭർത്താവ് ഷെജിനൊപ്പം വിട്ട് ഹൈക്കോടതി. പിതാവ് ജോസഫ് നൽകിയ ഹേബിയസ് കോപ്പസ് ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഉത്തരവ്. ഷെജിനുമായുള്ള വിവാഹത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വീട്ടുകാരോട് സംസാരിക്കാൻ താൽപര്യമില്ലെന്നും കോടതിയിൽ ജോയ്സിന്. സത്യസന്ധമായും വസ്തുതാപരമായും വാർത്തകൾ നൽകുന്ന ചാനലാണ് ന്യൂസ് 18 കേരളമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം. ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അനുമതി ലഭിച്ചുവെന്ന് ഷെജിൻ. വിവാദങ്ങൾക്ക് പിന്നിൽ വർഗീയ ശക്തികൾ. രണ്ടുപേരും അവരവരുടെ വിശ്വാസത്തിൽ മുന്നോട്ടു പോകുമെന്നും ഷെജിൻ. ഇഷ്ടപ്രകാരമാണ് വിവാഹം ചെയ്തത് എന്ന് ജോസ്ന. മാതാപിതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. വിവാദങ്ങൾ അവസാനിപ്പിക്കണം. സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കണമെന്നും ജോസ്ന. മകളുടെ മുന്നിൽ തോൽക്കില്ലെന്ന് ജോസ്നയുടെ പിതാവ് ജോസഫ്. തുടർ നിയമ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും. തന്റെ അവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്നും ജോസഫ്. പെൺകുട്ടികളെ പ്രണയം നടിച്ച് ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതിയുണ്ടെന്ന് തലശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. തീവ്രവാദ ഗ്രൂപ്പ് ഇതിനായി പ്രവർത്തിക്കുന്നു. പെൺകുട്ടികൾ കോടതിയിലും പോലീസിലും പറയുന്നതല്ല യാഥാർത്ഥ്യം. മിശ്ര വിവാഹത്തിന് സഭയിൽ വഴിയുണ്ടെന്നും അതിന് ഒളിച്ചോടേണ്ട കാര്യമില്ലെന്നും ബിഷപ്പ്. കോടഞ്ചേരി മിശ്രവിവാഹത്തെ വിമർശിച്ച് ദീപിക ദിനപത്രം. മുസ്ലിം യുവാക്കൾ ഉൾപ്പെടുന്ന മിശ്രവിവാഹത്തിൽ ആശങ്കയുണ്ടെന്ന് ദീപികയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു. കോടഞ്ചേരിയിലേത് നിഷ്കളങ്കമായ പ്രണയമാണോ എന്ന് സംശയമുണ്ട്. ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന സിപിഎമ്മിന് പോലും തീവ്രവാദികളുടെ നീക്കത്തിൽ ഭയമുണ്ടെന്നും എഡിറ്റോറിയൽ പറയുന്നു. സിൽവർ ലൈൻ രാഷ്ട്രീയ പ്രചാരണ മഹായോഗവുമായി എൽഡിഎഫ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. എൽഡിഎഫ് ഘടകകക്ഷികളുടെ നേതാക്കൾ പങ്കെടുത്തു. എപ്പോഴും കേരളത്തിന്റെ പുരോഗതിയെ എതിർക്കുന്ന നിലപാടാണ് വലതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി. പദ്ധതിക്ക് തത്വത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അംഗീകാരം ലഭിച്ചതാണ്. പദ്ധതിയുടെ പേരിൽ കേരളത്തിൽ വർഗീയമായി ചേരിതിരിവിന് ശ്രമിക്കുന്നു. പദ്ധതി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ഇത് സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കില്ലെന്നും മുഖ്യമന്ത്രി. സിൽവർ ലൈനുവേണ്ടി പിണറായി വിജയൻ കല്ലിട്ടാലും പിഴുതെറിയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. സിൽവർ ലൈനെതിരെ 1500 കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തും. 25,000 കേന്ദ്രങ്ങളിൽ സർക്കാരിനെതിരെ കുറ്റപത്രം അവതരിപ്പിക്കുമെന്നും സുധാകരൻ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.